ഈ ഒരു സമയം അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ ഭൂമിയിൽ ഇറങ്ങുന്ന ലൈലത്തുൽ ഖദറിനെ പറ്റി പറഞ്ഞല്ലോ. ഭൂമിയിലെ മണൽ ചരലുകളോളം മലക്കുകൾ ഭൂമിലോകത്തേക്ക് റഹ്മത്തുമായി ബറക്കത്തുമായി ഇറങ്ങുമെന്ന്. വഇന്നൽ മലായിക്കത്ത തിൽക്കൽ ലൈലത്ത് അക്സറ ഫിൽ അർളി മിൻ അദദിൽ ഹസാ, ഭൂമിയിലെ ചരൽ കല്ലുകളേക്കാൾ മലക്കുകൾ ഭൂമിലോകത്ത് ഇറങ്ങി വരുന്ന ദിവസമാണെന്ന് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. യക്സുറു തനസ്സുലൽ മലായിക്ക, മലക്കുകളുടെ ഇറക്കം കൂടുതലാണ്. ലിക്കസറത്തി ബറക്കത്തിഹ, അതിൻ്റെ ബറക്കത്ത് കൂടുതൽ ഉള്ളതുകൊണ്ട്, കൂടുതൽ ബറക്കത്തുമായി കൂടുതൽ മലക്കുകൾ വരികയാണ്. യതനസ്സലൂന മഅൽ ബറക്കത്തി വറഹ്മത്തി, റഹ്മത്തുമായി ബറക്കത്തുമായി ഭൂമി ലോകത്തേക്ക് അവർ ഇറങ്ങി വരിക. അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ ഇരുന്ന് വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ മലായിക്കത്തുകൾ ഇറങ്ങാറുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതുപോലെ ജനങ്ങൾ അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന സദസ്സുകളാണെങ്കിൽ അവിടെ മലായിക്കത്തുകൾ ഇറങ്ങുമെന്ന് പറഞ്ഞ പോലെ, വിദ്യ അന്വേഷിക്കുന്ന വിദ്യാർത്ഥിക്ക് കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കുമെന്ന് പറഞ്ഞ പോലെ, ലൈലത്തുൽ ഖദറിലും മലായിക്കത്തുകളുടെ സാന്നിധ്യം ധാരാളമുണ്ടായിരിക്കുമെന്ന് ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. പക്ഷെ ഇപ്പോഴും ചില ആളുകളൊക്കെ സംശയം പ്രകടിപ്പിക്കാറുണ്ട്, ലൈലത്തുൽ ഖദർ കഴിഞ്ഞുപോയല്ലോ, അത് അന്ന് ഇറങ്ങിക്കഴിഞ്ഞതല്ലേ, ഇപ്പോഴും ലൈലത്തുൽ ഖദർ ഉണ്ടോ എന്ന് സംശയം ചോദിക്കുന്ന ആളുകളുണ്ട്. അത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ആ ആയത്ത് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, തനസ്സലുൽ മലായിക്കത്തു വർറുഹ്, തനസ്സലു എന്ന് പറഞ്ഞാൽ ഇറങ്ങിക്കൊണ്ടിരിക്കും, ഇറങ്ങിക്കഴിഞ്ഞു എന്നല്ല, ഇറങ്ങിക്കൊണ്ടിരിക്കുമെന്ന. ഹദീസിൽ വന്ന വാക്ക് ഫൽതമിസൂഹ, നിങ്ങൾ അതിനെ അന്വേഷിക്കണം, ഇനി അന്വേഷിക്കണ്ടെന്നല്ല പറഞ്ഞു, ഇനി നിങ്ങൾ തിരയണം എന്ന. തെഹറൗ, നിങ്ങൾ ആ ലൈലത്തുൽ ഖദറിനെ കാത്തിരിക്കണം, അത് വരും എന്നാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് ലൈലത്തുൽ ഖദർ അന്ന് കഴിഞ്ഞതല്ലേ എന്ന് ആരും തോന്നേണ്ടതില്ല. അത് പറയാൻ കാരണമുണ്ടായിരുന്നു, മുമ്പ് ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വാദമുണ്ടായിരുന്നു, ലൈലത്തുൽ ഖദർ ഒന്നും ലോകത്ത് ഇപ്പോഴും നടക്കണമെന്നില്ല, അതൊക്കെ കഴിഞ്ഞതാണ് എന്ന്. ആ ചോദ്യവും ആ പ്രശ്നവും ഇങ്ങനെ ആവർത്തിച്ച് വന്നപ്പോൾ മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് മറ്റൊരാൾ കയറി വന്നു. അബ്ദുല്ലാഹി ഇബ്നു യഹനിസ് റളിയല്ലാഹു അൻഹു കയറി വന്നിട്ട് ചോദിച്ചു, സഅമൂ അന്ന ലൈലത്തുൽ ഖദർ റുഫിഅത്, ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ടല്ലോ ലൈലത്തുൽ ഖദർ കഴിഞ്ഞുപോയി എന്ന്. ഫഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കദിബ മൻ ഖാല ദാലിക, ആ വാക്ക് പറഞ്ഞവൻ കളവാണ് പറയുന്നത്, അങ്ങനെ പറയരുത്. അതിനതിന് മറുപടി പറഞ്ഞു കൊടുത്തു. മാത്രമല്ല നമ്മളോടൊക്കെ പറഞ്ഞു, ഫിൽ വിത്തിരി മിനൽ അശിരിൽ അവാഹിരി മിൻ റമദാൻ, റമദാനിന്റെ പത്തിന്റെ ഒറ്റയിട്ട രാവുകളിൽ കൂടുതൽ നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കുക, അതിന് കാത്തിരിക്കുക, അത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. വഖാല സഅലബി റഹിമഹുല്ലാ, പ്രസിദ്ധനായ പണ്ഡിതൻ ഇമാം സഅലബി രേഖപ്പെടുത്തുകയ, അൽ കശ്ഫു വൽ ബയാൻ എന്ന പുസ്തകത്തിൽ, അഅമല്ലാഹു ഇൽമ ഹാദിഹി ലൈലത്തി അലൽ ഉമ്മത്തി, ഈ ഉമ്മത്തിലുള്ള ആളുകൾക്ക് ലൈലത്തുൽ ഖദറിന്റെ ദിവസം അല്ല മൂടിവെച്ചിരിക്കുകയാണ്, ഇന്ന ദിവസമാണെന്ന് പറഞ്ഞിട്ടില്ല. ലിയജ്തഹിദ ഫിൽ ഇബാദത്തി ലയാലി റമദാൻ, റമദാനിന്റെ രാത്രികളിൽ അവൻ ആ ലൈലത്തുൽ ഖദർ അന്വേഷിച്ച് നന്നായി അധ്വാനിക്കാൻ വേണ്ടി. ഇന്ന ദിവസമാണെന്ന് പറഞ്ഞ ആ ദിവസം മാത്രമേ കാണുള്ളൂ ആളെ, എല്ലാ ദിവസവും അവൻ അതിന് പ്രതീക്ഷിക്കട്ടെ. അത് കണ്ടെത്താനുള്ള ആഗ്രഹത്താൽ അവൻ എല്ലാ ദിവസങ്ങളിലും അത് പ്രതീക്ഷിക്കട്ടെ. അതുകൊണ്ട് നബിതങ്ങൾ ആ ഹദീസ് വിശദീകരിച്ചപ്പോൾ മറച്ചു വെച്ച നബിതങ്ങൾക്കത് മൂടിക്കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ലൈലത്തുൽ ഖദർ ഈ ഉമ്മത്തിന് നേടാൻ പറ്റുന്ന വലിയ നേട്ടമാണ്. ഏറ്റവും വലിയ ആയുസ് ലഭിക്കുന്നതിനേക്കാൾ പ്രാധാന്യമുള്ള നന്മകളാണ് ലഭിക്കുന്നതെങ്കിൽ, വഖാല സുഫിയാനു സൗരി റഹ്മത്തുല്ലാഹി അലൈ റമദാനിയ എന്ന കിതാബിൽ സുഫിയാനു സൗരി രേഖപ്പെടുത്തുകയാണ്, അഹബ്ബു അയ്യ തഹജ്ജദ ബില്ലൈൽ, ഞാൻ ഇഷ്ടപ്പെടുകയാണ് റമദാനിന്റെ അവസാനത്തെ 10 ദിനങ്ങളിൽ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ, ഉറക്കമൊഴിച്ച് തഹജ്ജുദായി നമസ്കരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. വയജ്തഹിദു ഫീഹി, ആ രാത്രികളിൽ നന്നായി അധ്വാനിക്കാൻ ഇഷ്ടപ്പെടുന്നു. വയൻഹല്ലാഹു ലഹു വ വലദുഹു ഇലസ്സലാത്ത്,
തന്റെ കുടുംബത്തെയും മക്കളെയും വിളിച്ചുണർത്താൻ ഞാൻ ശ്രമിക്കുന്നു. ഇൻ ത്വാഖോ ദാലിക, സാധ്യമായി കഴിവുള്ളവരെയൊക്കെ, കുട്ടികളെയും മക്കളെയും ബന്ധുക്കളെയും കുടുംബങ്ങളൊക്കെ ഇതാ ലൈലത്തുൽ ഖദർ എന്ന് വിളിച്ചുണർത്താനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. സുഫിയാനെ സൗരി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ മനുഷ്യരോട് ഉലമാക്കന്മാർ പറഞ്ഞ വളരെ പ്രധാനമാണ് ഇഅ്തികാഫിരിക്കാൻ. സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ കുടുംബം നോക്കണില്ല, കുട്ടികളെ നോക്കണില്ല, ഭാര്യനെ നോക്കണില്ല, ഒരു സ്ഥലത്തോടെ ഞാൻ സന്യാസിയാണ്, ഞാൻ സൂഫിയാണ്, ഞാൻ ഔലിയാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോയിരുന്നാൽ അത് തെറ്റാണ്. ഒന്നുകൂടെ പറയാം, സമൂഹത്തിൽ നിന്ന് മാറി, കുടുംബത്തിൽ നിന്ന് മാറി, തൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടി, മാതാപിതാക്കളെ പരിചരിക്കുന്നൊക്കെ മാറി നിന്ന് ഒരാൾ ഏതെങ്കിലും കുന്നിൻ്റെ മുകളിലോ മലൻ്റെ മുകളിലോ കെട്ടിടത്തിൻ്റെ ഉള്ളിലോ എവിടെയെങ്കിലും ഞാനൊരു മഹാനാണ്, ഞാൻ വലിയ സൂഫിയാണ്, സന്യാസിയാന്ന് പറഞ്ഞ് ഒഴിഞ്ഞിരിക്കുന്നത് കുറ്റകരമാണ്. എന്നാൽ മതം അനുവദിച്ച ഒഴിഞ്ഞിരിക്കലാണ് ഇഅ്തികാഫ്. അള്ളാഹുക്ക് വേണ്ടി കുറഞ്ഞ സമയം മറ്റുള്ളവരിൽ നിന്നെല്ലാം മാറി ശുഗലുകളെല്ലാം ഒഴിവാക്കി ഒഴിഞ്ഞിരിക്കാൻ അള്ളാഹ് അനുവദിച്ചതാണ് ഇഅ്തികാഫ്. മജ്മൂഉൽ ഫതാവയിൽ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അൽ ഇഅ്തികാഫു സുന്നത്തുൽ ലിർജാലി വന്നിസ, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സുന്നത്തുള്ള കാര്യമാണ്. എന്താണത്? അത്തഫറുഖു ലിൽ ഇബാദത്തി, ഇബാദത്തിനു വേണ്ടി ഒഴിഞ്ഞിരിക്കലാണ്. വൃത്ത പള്ളിയിൽ വന്നിരുന്നുകൊണ്ട് ഇഅ്തികാഫാവില്ല, ഇബാദത്തിനു വേണ്ടി ഒഴിഞ്ഞിരിക്കലാണ്. വൽ ഖൽവതു ബില്ലാഹി ലിദാലിക്, അല്ലാഹുവിനു വേണ്ടി ഏകാന്തനായി എല്ലാം ഒഴിഞ്ഞു മാറ്റിവെക്കലാണ്. അൽ ഖൽവതു ശറഈ, അത് മതപരമായ ഒഴിഞ്ഞിരിക്കലാണ്, അനുവദനീയമാണ്. ഹുവ ഖത്ഉൽ അലായിഖി അൻ കുല്ലിൽ ഖലായിഖി, ഒരു മനുഷ്യൻ സൃഷ്ടികളോടുള്ള ബന്ധങ്ങൾ ഒഴിവാക്കിയിട്ട് സൃഷ്ടാവിലേക്ക് ബന്ധം സ്ഥാപിക്കാൻ വരുന്ന പണിയാണ് ഇഅ്തികാഫ്. ലിൽ ഇത്തിസാലി ബിഖിദ്മത്തിൽ ഖാലിഖി, സൃഷ്ടാവായ അല്ലാഹുക്ക് ഖിദ്മത്ത് എടുക്കാൻ വേണ്ടി എല്ലാ സൃഷ്ടികളിൽ നിന്നും മാറി നിൽക്കുന്നതാണ് ഇഅ്തികാഫ്. അതിൻ്റെ ആ ഗുണം നമുക്ക് നേടാൻ സാധിക്കണം. ഇബ്നു ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാറുണ്ട്, ലൈലത്തുൽ ഖദ്ർ ഒരു കൊല്ലത്തിൽ പറഞ്ഞിട്ട് ആ കൊല്ലത്തിൽ എവിടെയെങ്കിലും ഒരു ദിവസമാണെന്ന് പറഞ്ഞാൽ ഞാൻ ആ വർഷം മുഴുവൻ എഴുന്നേറ്റ് ഇബാദത്തുകൾ ചെയ്യുമായിരുന്നു. അദ്ദേഹം ചോദിക്കുക, ഫമാ ബാലു ബിഅശ്രി ലയാലിൻ, പിന്നെന്താ നിങ്ങൾക്കൊരു പത്തു ദിവസത്തിന് എന്താ പ്രശ്നം എന്ന അതിനൊരു കൊല്ലത്തിലാണ് ലൈലത്തുൽ ഖദ്ർ വിചാരിച്ചോ, ആ കൊല്ലം മുഴുവൻ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഇബ്നു ശിഹാബ് സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, ആ വാക്ക് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം. ഇബ്നു ശിഹാബ് സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, ഇഅ്തികാഫ് ഇരിക്കാനുള്ള കഴിവുണ്ട്, പ്രശ്നമൊന്നുമില്ല, ഇവർക്ക് ഒഴിവുണ്ട്, സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, അതത്ര വലിയ കാര്യമല്ലല്ലോ എന്ന് വിചാരിച്ച് ഒഴിവാക്കുന്നവരോട് പറയാ, അജബൻ ലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ നിങ്ങളുടെ കാര്യം അത്ഭുതാണ്, നിങ്ങളുടെ കാര്യം അത്ഭുതാണ് എന്നിട്ട് പറഞ്ഞ എന്താ പറയാ, തറക്കുൽ ഇഅ്തികാഫ്, നിങ്ങൾ ഇഅ്തികാഫ് ഒഴിവാക്കുകയോ, മഅ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മാ തറകഹു മിൻ ഖദിമിൽ മദീന, മദീനയിലേക്ക് ഹിജ്റ വന്നതിന് ശേഷം ഇഅ്തികാഫ് നബി ഒഴിവാക്കിയിട്ടില്ല. ഹത്താ ഖബിളഹു അല്ലാഹു അസ്സ വജൽ, റൂഹ് അല്ലാഹ് പിടിക്കുന്നത് വരെ ഇഅ്തികാഫ് ഒഴിവാക്കിയിട്ടില്ല. റവാത്തിബ് നമസ്കാരം ചിലപ്പം പോയിട്ടുണ്ടാവും, സുന്നത്ത് നോമ്പ് ചിലപ്പം പോയിട്ടുണ്ടാവും, ഇഅ്തികാഫ് ഒഴിവാക്കിയിട്ടില്ല. وقال ابن باز رحمه الله عليه, ابن باز رحمه الله عليه സൗദിയയിലെ പ്രസിദ്ധനായ പണ്ഡിതൻ, അന്ന് അദ്ദേഹത്തിന് എഴുതിയ കിതാബിൽ രേഖപ്പെടുത്തുകയാണ്, ഒരാൾ അവസാനത്തെ പത്ത് മുഴുവനായി എഴുന്നേറ്റങ്ങ് നിസ്കരിച്ചാൽ, അവസാനത്തെ പത്ത് മൊത്തം, നമ്മളിങ്ങനെ ഒറ്റയിട്ട് ഇങ്ങനെ കാത്തിരിക്കല്ലോ, അവസാനത്തെ പത്ത് മൊത്തം അവൻ അങ്ങ് ഇരുന്ന് നമസ്കാരത്തിലും ഇബാദത്തിലും മുഴുകിയാൽ, അദ്റക ലൈലത്തുൽ ഖദ്ർ, അവന് ലൈലത്തുൽ ഖദ്ർ കിട്ടും. നമ്മൾ 25 പ്രതീക്ഷ അന്ന് മാത്രം പോയിരുന്നാലോ, ചിലപ്പോൾ 25 ആണെങ്കിലോ, അപ്പൊ പത്ത് മുഴുവൻ അങ്ങ് പിടിച്ചോ, ഖിയാമാവുക എന്ന് പറഞ്ഞാൽ യക്കൂ നബി സ്വലാ, വെറും പള്ളിയിൽ വന്ന് ഇരിക്കലല്ല, ചിലപ്പോൾ സുന്നത്ത് നമസ്കാരങ്ങൾ ചെയ്യാം, ഉദുണ്ടാക്കുക, രണ്ടറക്കാൻ നിസ്കരിക്കുക. ഇനി അതല്ല തഹജ്ജുദായിട്ട് അങ്ങനെയാണ് ഖിയാമുല്ലൈല നമസ്കരിക്കുന്നത് എങ്കിൽ, നിസ്കാരങ്ങളിലൂടെ വദ്ദിക്കിരി ഒന്നും ചെയ്യാനില്ലെങ്കിൽ നോക്കിയിരുന്ന് ഖുർആൻ ഓതാൻ വയ്ക്കണില്ല, ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക, വദ്ദുആ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ധാരാളക്കണക്കിന് ദുആകൾ ആവർത്തിക്കുക, വഖിറാഅത്തൽ ഖുർആൻ, ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക, വഗൈറു ദാലിക മിൻ വുജൂഹിൽ ഖൈർ, നന്മ എന്ന് പറയാവുന്ന എന്തൊക്കെ മേഖല ഉണ്ടോ അതിലൊക്കെ മുന്നോട്ട് വന്ന് ഈ പത്തു ദിനങ്ങൾ ഉപയോഗപ്പെടുത്തൽ നല്ലതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ജുമുഅ ജമാഅത്തുകൾ നടക്കുന്ന പള്ളിയിലാവണം ഇഅ്തികാഫ് ഉണ്ടാവേണ്ടത്. നിസ്കരിക്കാൻ ജുമുഅയും ജമാഅത്തും അടക്കം നടങ്ങുന്ന പള്ളികൾ, കൂടുതൽ പണ്ഡിതന്മാർ പറഞ്ഞ വിഷയം, ചില ആൾക്കാരെ വീട്ടിൽ നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാവും, വീട്ടിൽ കാർപ്പറ്റൊക്കെ വിരിച്ച് ഉഷാറാക്കി ഒരു റൂമൊക്കെ റെഡിയാക്കിയിട്ടുണ്ടാവും,
ചില ആൾക്കാർ ചോദിക്കും, ഞാൻ അവിടെ ഇരുന്നാലും എഴുത്തിക്കാഫിൻ്റെ കൂലി കിട്ടുമെന്ന്. വീട്ടിലും കളിഞ്ഞ് എത്ര സെറ്റപ്പ് ഉണ്ടാക്കിയാലും എഴുത്തിക്കാഫ് കിട്ടൂല. നീ ഒറ്റയ്ക്ക് ഇരുന്ന് അവിടെ നിസ്കരിച്ചതിൻ്റെയും ഖുർആൻ ഓതിൻ്റെയും കൂലി കിട്ടും. എഴുത്തിക്കാഫ് പള്ളിയിൽ മാത്രമാണ്. ഇനി ഒരാൾക്ക് അന്നേ ദിവസങ്ങളിൽ പള്ളിയിൽ വരാനുള്ള സാഹചര്യങ്ങളില്ല, എഴുത്തിക്കാഫ് ഇരിക്കാൻ കഴിയണില്ല എന്ന് വിചാരിക്കും. അയാൾ എന്ത് ചെയ്യണ്ടേ, എനിക്കിപ്പോൾ ഏതായാലും എഴുത്തിക്കാഫൊന്നുമില്ലല്ലോ, ഞാൻ കടന്നുറങ്ങാന്ന് പറഞ്ഞ് ഉറങ്ങല്ല. അദ്ദേഹം വീട്ടിൽ ഹയാത്താക്കണം. എഴുത്തിക്കാഫ് അല്ലാത്ത നടക്കും, ഓത്തും ദിക്റും കുടുംബക്കാരൊക്കെ വിളിച്ച് ഖുർആൻ ഓതിപ്പിച്ച് വീട് ഹയാത്താക്കുന്ന അവസ്ഥ അവരുണ്ടാക്കണം. അതോടൊപ്പം തന്നെ ആവർത്തിച്ച് പറയുന്ന പ്രാർത്ഥന പലപ്പോഴും അത് നമ്മൾ പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വാ ഫഅഫു അന്നി. തെറ്റി പറയുന്ന കുറേ ആൾക്കാരുണ്ട്, ഞാൻ ആവർത്തിച്ച് പറയാം, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ എന്നല്ല, അഫുവ്വുൻ എന്നാണ്. രണ്ടാമത്തെ വാക്ക് തുഹിബ്ബുൽ അഫ്വാ എന്നാണ്, അഫ്വാ. മൂന്നാമത്തേത് ഫഅഫു അന്നി എന്നാണ്, ഫഅഫു അന്നി. പുസ്തകമൊക്കെ ഉണ്ടാവും ഇവിടെ, പ്രാർത്ഥനകളുടെ പുസ്തകങ്ങളുണ്ട്. ഫഅഫു അന്നി, അല്ലാഹുവെ എനിക്ക് മാപ്പ് നൽകണേ, നീ മാപ്പ് ഇഷ്ടപ്പെടുന്ന, അഫുവ് എന്നാണ് ആ വാക്കിലൂടെ ഉണ്ടാകുന്നത് എന്നർത്ഥം. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം നന്മകൾ പറഞ്ഞപ്പോൾ പരിചയപ്പെടുന്ന വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്താൽ, ഇങ്ങനെ എത്രക്ക് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സുന്നത്തൊക്കെ എടുത്താൽ എന്താ ഗുണം. ഇദാ തഖറബൽ അബ്ദു ശിബ്റൻ, അള്ളാഹു തആല പറഞ്ഞ ഒരു ഹദീസാണ്, ഒരു അടിമ എന്നിലേക്ക് ഒരു ചാൺ അടുത്ത് കഴിഞ്ഞാൽ ഞാൻ അവനിലേക്ക് ഒരു മുഴം അങ്ങ് മുന്നോട്ടടുക്കും. എൻ്റെ അടുത്തേക്ക് ഒരു ചാണായിട്ട് വന്നാൽ ഞാൻ അവനിലേക്ക് ഒരു മുഴം അടുക്കും. എന്നിലേക്കൊരു മുഴം അടുത്തു വന്നാൽ ഞാൻ അവനിലേക്കൊരു മാറോളം വിശാലമായി ഞാൻ അവനിലേക്ക് അടുത്തു വരും. എന്നിലേക്ക് അവൻ നടന്നുകൊണ്ട് എന്നിലേക്ക് അവൻ അടുത്തു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിക്കൊണ്ട് അവനിലേക്ക് വന്നെത്തുന്നതാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് നടന്നെടുത്താൽ അള്ള നമ്മിലേക്ക് ഓടി അടുക്കാൻ തയ്യാറാണ്. അള്ളാഹു നമ്മളെ അടുത്ത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആകാശ ലോകത്തുള്ള മലായിക്കത്തുകളെ വിളിച്ചിട്ട് പറയും, ഇന്ന ഫുലാൻ ഇന്ന വ്യക്തിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു ജിബ്രീലേ, നിങ്ങളും ആ വ്യക്തിയെ ഇഷ്ടപ്പെടണം. ജിബ്രീൽ പോയിട്ട് മറ്റുള്ള മലക്കുകളോട് പറയും, അല്ലയോ മലായിക്കത്തുകളെ, സൃഷ്ടികളിൽപ്പെട്ട ഇന്ന അടിമയെ ഇന്ന വ്യക്തിയെ നമ്മുടെ റബ്ബ് ഇഷ്ടപ്പെട്ടിരിക്കുന്നു, നിങ്ങളെല്ലാവരും ആ വ്യക്തിയെ ഇഷ്ടപ്പെടണം. മലക്കുകൾ പോലും ആ വ്യക്തിയെ പിന്നെ ഇഷ്ടപ്പെടും, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ആലോചിക്കുക, അതൊക്കെ കിട്ടാൻ ഇത്തരം നേട്ടങ്ങൾ കൊണ്ട് നമുക്ക് സാധ്യമാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം സ്വർഗം നേടലും നരകത്തുനിന്ന് രക്ഷപ്പെടലുമാണ്. അതിന് വേണ്ടുന്ന നല്ല ചാൻസുകളാണ് ഇപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്നത്. എനിക്ക് ഏറ്റവും പ്രധാനമായി നിങ്ങളോട് പറയാനുള്ളത്, റമദാൻ കഴിഞ്ഞാലും ഇന്ന് നിങ്ങൾ ഇത്രയും സദസ്സിൽ നിർബന്ധമായ ഒന്നൊരു ഇബാദത്തൊന്നുമല്ലാതിരുന്നിട്ടും മതപരമായ ഒരു അറിവ് പഠിക്കാൻ പറ്റുമെന്ന താല്പര്യത്തിൽ ഇരിക്കാൻ കാണിച്ച താല്പര്യം അള്ളാഹു തആല നിലനിർത്തുമാറാകട്ടെ. റമദാൻ കഴിഞ്ഞാലും വിജ്ഞാന സദസ്സുകൾ കിട്ടും, നോട്ടീസായി മെസ്സേജായി നമ്മുടെ ഫോണിലേക്ക് വിവരം കിട്ടുമ്പോൾ പഠിക്കാൻ കിട്ടുന്ന ചാൻസ് നഷ്ടപ്പെടുത്തരുത്. മഹാന്മാരായ ഉൽമാക്കൾ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിനെ പോലെയുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്, നീ ജീവിതത്തിൽ മൂന്ന് കാര്യങ്ങൾ അടിത്തറയിട്ട് പഠിക്കണം, ഇത് വേറെ ആരും പഠിച്ചിട്ട് കാര്യമില്ല, നീ തന്നെ പഠിക്കണം. ഒന്ന്, മഅരിഫത്തുല്ലാഹ്, നിന്നെ സൃഷ്ടിച്ച, നിന്നെ പരിപാലിക്കുന്ന, നിന്നോട് കാരുണ്യം കാണിച്ച, നിന്നെ സ്നേഹിക്കുന്ന, ലോകത്തൊരാളും സ്നേഹിക്കാത്ത സ്നേഹം തരുന്ന നിന്റെ പടച്ചോനെക്കുറിച്ച് നീ ഒന്ന് പഠിക്കണം. രണ്ട്, വമഅരിഫത്തു ദീനുൽ ഇസ്ലാം, നീ ജീവിതത്തിലുടനീളം പാലിക്കേണ്ട മതനിയമം അടങ്ങിയ ഇസ്ലാം ഒന്ന് നന്നായിട്ട് പഠിക്കണേ. മൂന്ന്, വമഅരിഫത്തു നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നേതാവായി നാം മാതൃകയാക്കി നാം കൊണ്ടു നടക്കേണ്ടുന്ന ആ ശ്രേഷ്ഠ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് വിലയിരുത്തി പഠിക്കാൻ നമ്മൾ തയ്യാറാവുക. അതോടൊപ്പം തന്നെ രണ്ട്, നമ്മുടെ മതപരമായ അറിവും നാം ചെയ്യുന്ന നന്മകളും മറ്റുള്ള മനുഷ്യരിലേക്ക് ദഅവത്തെത്തിച്ചു കൊടുക്കാൻ സാധ്യമാകുന്ന എല്ലാ വഴികളും ഉപയോഗപ്പെടുത്തുക. നമ്മുടെ മൊബൈൽ ഫോണുകളിൽ നിന്ന് ഇസ്ലാമിക മെസ്സേജുകൾ ഷെയർ ചെയ്യപ്പെടണം. നമ്മുടെ സ്റ്റാറ്റസുകൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന, അതിൻ്റെ വികലമായ അന്ധവിശ്വാസങ്ങളെ തിരുത്തുന്ന, അതുപോലെ ഖുറാഫാത്തുകളെ ബിദഅത്തുകളെ തള്ളിമാറ്റുന്ന പ്രാമാണികമായത് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം. നല്ല നല്ല വീഡിയോകൾ, എത്രയോ പുസ്തകങ്ങൾ, നിരവധി ഓഡിയോകൾ, വീഡിയോകൾ, യൂട്യൂബ് ലിങ്കുകൾ, അതുപോലെ വെബ്സൈറ്റുകൾ തുറന്നു വെച്ച നൂറുകണക്കിന് മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരറിവെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ തന്നെ സന്നദ്ധരായേ പറ്റൂ.
കാരണം ദഅവത്ത് ചെയ്യാത്തവർ തീരാ നഷ്ടത്തിലാണ്. ആലിമീങ്ങളെ മാത്രം ബാധ്യതയല്ല, അറിവുള്ള പഠിച്ച താൻ ചെയ്യുന്ന നന്മ മറ്റുള്ളവരെ അറിയിച്ചു കൊടുക്കുക. എന്തേ പറഞ്ഞത്? നഹാ അനിൽ വൻഹൗ അനിൽ മുൻകർ, അംറു ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകർ. നന്മ കൽപ്പിക്കണം, തിന്മ നീ വിരോധിക്കണം. നല്ലത് പറഞ്ഞു കൊടുക്കണം, തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് പറയണം. അതിന് നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. മൂന്നാമത്തേത്, ദീനീ രംഗത്ത്, ഇസ്ലാമിക രംഗത്ത്, ദഅവാ രംഗത്ത്, വൈജ്ഞാനിക രംഗത്ത് പ്രതിസന്ധികൾ ധാരാളം വരും. മറുഭാഗത്ത് വാപ്പ വരാം, ഇപ്പുറത്ത് കൂട്ടുകാരൻ വരാം, സമയപ്രശ്നങ്ങൾ വരാം, ജോലി പ്രശ്നങ്ങൾ വരാം, റിസ്ക്കിൻ്റെ പ്രശ്നങ്ങൾ വരാം. പലതും വരുമ്പോൾ നല്ല ക്ഷമിക്കാൻ കഴിയണം, നല്ല ക്ഷമ വേണം. മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങേയറ്റത്തെ ക്ഷമയാണ്. ആ ക്ഷമ ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ പരീക്ഷണം വരുമ്പോഴേക്കും, മക്കളെ കൊണ്ട് കുടുംബത്തെ കൊണ്ട് പരീക്ഷണം വരും, അപ്പം ക്ഷമിക്കണം. വസ്സബ്റു അലൽ ബലാ, അള്ളാഹുവിൻ്റെ പരീക്ഷണമാകാം. വൽ ഖദരി, ചിലപ്പോൾ അള്ളാഹുവിൻ്റെ വിധിയാകാം. വൈകല്യങ്ങളാവാം, മാനസിക പ്രശ്നങ്ങളാവാം, ശാരീരിക പ്രശ്നങ്ങളാവാം, ദാരിദ്ര്യമാവാം, പലതും വരാം. വസ്സബ്റു അല ഇതാഅത്തില്ല, അള്ളാഹുവിൻ്റെ കൽപ്പന പാലിച്ച് ജീവിക്കാൻ ക്ഷമിക്കാൻ കഴിയണം. വസ്സബ്റു അലാ മഹാരിമില്ല, ഹറാമായ ധാരാളം ചാൻസുകൾ മുമ്പിൽ വരുമ്പോൾ ചെയ്യാതിരിക്കാനുള്ള ക്ഷമയുണ്ടാവണം. ആ ക്ഷമക്കാരോട് പറഞ്ഞത് വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത. ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, അതുപോലെ തന്നെ ബിഗൈരി ഹിസാബിൻ, ക്ഷമിക്കുന്നവർക്ക് കണക്കില്ലാത്ത കൂലിയായിരിക്കും എന്നൊക്കെ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മളൊക്കെ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോകുന്ന സമയത്ത് അവസാനമായി ആളുകളുടെ ചുമലിലേക്ക് നമ്മളെ ജനാസ എടുത്ത് കൊണ്ടുപോകുമ്പോൾ ഒരു സ്വാലിഹത്തായ നഫ്സാണ് ആത്മാവാണെങ്കിൽ ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയുമെന്നാണ്. ഒരു മോശപ്പെട്ട നഫ്സാണെങ്കിൽ യാതൊരു നന്മകളിലുമില്ല, സത്യത്തിൻ്റെ കൂടെയില്ല, നന്മ കൽപ്പിക്കാനില്ല, തിന്മ വിരോധിക്കാൻ അവനില്ല, സത്യത്തിനോട് അവൻക്ക് നീതി പുലർത്താൻ കഴിയുന്നില്ല. സ്വാലിഹത്തായ ഒരു മരണമായി ഒരു ജനാസ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആ ജനാസയുടെ നഫ്സ് വിളിച്ചു പറയുമത്രേ, യാ വൈല ഐന ഐന, എവിടേക്കാണ്, ഇല ഐന തദ്ഹബൂൻ, നിങ്ങൾ എവിടേക്കാണ് എന്നെ കൊണ്ടുപോണത്, എവിടേക്കാണ് നാശമേ എന്നെ കൊണ്ടുപോകുന്നത്. ആലോചിക്കണം, ആ ശബ്ദം ഭൂമിയിലുള്ള എല്ലാ സൃഷ്ടികളും കേൾക്കും. ഇല്ലൽ ഇൻസാൻ, മനുഷ്യൻ ഒഴികെ നമ്മളത് കേൾക്കുന്നില്ല. വലോ സമിയ, മനുഷ്യൻ ആ ശബ്ദം കേട്ടിരുന്നെങ്കിൽ സഈഖ, അവൻ ബോധമറ്റ് വീഴുമായിരുന്നു ഭൂമിയിൽ. അതുകൊണ്ട് നമ്മുടെ മരണവും ജീവിതവും നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുക. ജീവിതം നന്നായെങ്കിലേ, മുസ്ലിമായി ജീവിച്ചെങ്കിലേ മുസ്ലിമായി മരിക്കാൻ സാധിക്കൂ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പൊന്നു മക്കളെ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞു, മക്കളെ, പൊന്നു മക്കളെ, യാ ബനിയ ഇന്നല്ലാഹു അസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് മക്കളെ. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം രോഗാസന്നനായി മരണാസന്നനായി അടുത്തേക്ക് മക്കളെ വിളിച്ചു, മക്കളോട് ചോദിച്ചു, പൊന്നു മക്കളെ, ലിമ തഅബുദൂന മിൻ ബഅദി, ഞാൻ മരിച്ച നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? സമ്പത്തും ജോലിയും കച്ചവടമൊക്കെ വേറെന്തെങ്കിലുമൊക്കെ നടക്കും, ഞാൻ മരിച്ചാൽ നിങ്ങൾ ആരെയാണ് ആരാധിക്കുക മക്കളെ? ഖാലു, മക്കൾ പറഞ്ഞു, നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക, അപ്പ നിങ്ങൾ ആരാധിച്ച അല്ലണ്ടല്ലോ, നിങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ച അല്ലണ്ടല്ലോ, ആ അല്ലാനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുള്ളൂ. അങ്ങനെ ഒരു നല്ല കുടുംബാന്തരീക്ഷത്തിലേക്ക് എത്താൻ ഇൻഷാല്ലാ നമ്മളൊക്കെ സന്നദ്ധരാവുക. ഇവിടെ സ്ത്രീകൾക്കുള്ള എല്ലാ പഠന ക്ലാസ്സുകളും സംവിധാന താഴ്വാ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികൾക്കുള്ള സ്റ്റുഡൻസിൻ്റെ നന്നായിട്ടുള്ള സംഘടനാ വർക്കുകൾ അതിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നു. മുതിർന്ന ആളുകൾക്ക് മതം പഠിക്കാനും താഴ്വാ പ്രവർത്തനങ്ങളും മറ്റും സുസ്ഥിരമായ ചാരിറ്റി പ്രവർത്തനങ്ങൾ വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പരിചയപ്പെട്ടിട്ടില്ലെങ്കിൽ ചക്കരക്കല്ല് സലഫി മസ്ജിദിൻ്റെ ചാരിറ്റി പ്രവർത്തകൻ നിങ്ങളുടെ അടുക്കൽ വരും ഇൻഷാല്ലാ. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സോട് കൂടെ തന്നെ നമ്മളതിൻ്റെ കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ചാരിറ്റി വിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പാവപ്പെട്ട ആളുകളെ, രോഗികളെ, വീടില്ലാത്തവരെ, ദുരിതമനുഭവിക്കുന്നവരെ, ധാരാളം അപേക്ഷകൾ കിട്ടുമ്പോൾ എന്തെങ്കിലും സാധ്യമാകുന്നു, മുഴുവനായി തീർത്തു കൊടുക്കാൻ സാധ്യമല്ലെങ്കിലും സാധ്യമാകാവുന്ന എന്തെങ്കിലും ഒന്ന് ഒത്തൊരുമിച്ച് ചെയ്യാൻ പറ്റുമോ എന്ന ഒരു ശ്രമം ഇവിടെ നല്ലൊരു വിങ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കതിൽ പങ്കാളിയാകാൻ ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത്?
എനിക്ക് ഇത്ര ദിവസം ഒഴിവുണ്ട്, എനിക്ക് ഇത്ര മണിക്കൂർ ഒഴിവുണ്ട്, ഞാൻ എന്ത് സഹായമാണ് അതിലേക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ ആലോചിച്ച് തആവനു അലൽ ബിരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പാപങ്ങളോട് സഹകരിക്കരുത്, നന്മകളോട് പുണ്യങ്ങളോട് സഹകരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.